നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം ഏറ്റെടുത്ത് ഹർ ഘർ തിരംഗ, എല്ലാ വീട്ടിലും ത്രിവർണ പതാക എന്നൊരു ആശയം അല്ലെങ്കിൽ ഒരു പദ്ധതി, അതിന് നമ്മുടെ രാജ്യം ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് ഇന്നലെ മുതൽ തന്നെ എല്ലാ മാധ്യമങ്ങളും, അതായത് പ്രധാനമന്ത്രിയെ എതിർക്കുന്ന മാധ്യമങ്ങൾ ഇല്ലെങ്കിൽ മോദിയെ എതിർക്കുന്ന മാധ്യമങ്ങൾ അടക്കം നൽകുന്ന വാർത്തകൾ ഇതുതന്നെയാണ്. രാജ്യമെങ്ങും ത്രിവർണ പതാകയിൽ നിറയുകയാണ്. ഒരുപക്ഷെ പ്രതിപക്ഷത്തിനും മോദിയെ എതിർക്കുന്നവർക്ക് പോലും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ കഴിയാത്ത വിധം ഇന്ത്യയിലെ ദേശീയ വികാരം അലയിടിച്ചുയരുമ്പോൾ എവിടെയും ഇന്ത്യ ഇല്ലെങ്കിൽ ഇന്ത്യക്കാരൻ എന്നൊരു വികാരം മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയത്തിനും മതത്തിനും അപ്പുറത്ത് ഇന്ത്യക്കാരൻ ഒന്നാകുന്ന കാഴ്ചയാണ് ഇന്നലെ മുതൽ നമ്മൾ രാജ്യത്ത് കാണാൻ കഴിയുന്നത്. അവിടെ നിന്ന് വ്യത്യസ്ത തരത്തിലുള്ള സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ വാർത്തകൾ വരുമ്പോൾ അതിലൊക്കെ വ്യത്യസ്തമായൊരു വാർത്തയാണ് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നൽകുന്നത്. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഈ സ്വാതന്ത്ര്യ ദിനാഘോഷമൊക്കെ നടക്കുമ്പോൾ ലക്ഷക്കണക്കിന് പേർ പങ്കെടുത്ത ദേശീയഗാന ആലാപനവും ഈ ത്രിവർണ പതാക വഹിച്ചുകൊണ്ടുള്ള റാലിയുമൊക്കെ വാർത്തകളിൽ നിറയുമ്പോൾ അതിലൊക്കെ ശ്രദ്ധേയമാകുന്ന വാർത്ത വരുന്നത് കാശ്മീരിൽ നിന്നാണ്. കാശ്മീരിൽ രണ്ട് കുടുംബങ്ങളുടെ പതാക ഉയർത്തലാണ് വലിയ വാർത്തയാകുന്നത്. ഈ കുടുംബങ്ങൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാശ്മീരിലെ രണ്ട് ഭീകരരുടെ കുടുംബങ്ങളാണ്. കുട്ടിക്കാലത്തെ ഭീകര പ്രവർത്തനത്തിനായി പാകിസ്ഥാനിലേക്ക് പോയ രണ്ട് ഭീകരരുടെ കുടുംബാംഗങ്ങൾ പതാക ഉയർത്തിയ ശേഷം പറഞ്ഞത്, ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് പിന്തുണ നൽകുന്നു, പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഏറ്റെടുക്കുകയാണ് ഞങ്ങൾ എന്ന് ANI ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വാർത്താ ഏജൻസിയാണ് ANI ഈ റിപ്പോർട്ട്. ചിത്രങ്ങൾ സഹിതം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സഹോദരൻ, ഈ പോയ ഭീകര പ്രവർത്തനത്തിന് പാകിസ്ഥാനിലേക്ക് പോയ ഭീകരൻ്റെ സഹോദരൻ പറയുന്നു, അവൻ കുട്ടിക്കാലത്താണ് പോയത്, പ്രായമാകുന്നതിന് മുമ്പാണ് പോയത്, പക്വതയെത്തുന്നതിന് മുമ്പാണ് പോയത്, ഒരുപക്ഷെ അവൻ മനസ്സൊക്കെ മാറി മടങ്ങി വരുമായിരിക്കുമെന്ന്. പക്ഷേ മടങ്ങി വന്നാലും വന്നില്ലെങ്കിലും ഭീകരൻ്റെ കുടുംബത്തെ കൊണ്ടുപോലും പതാക ഉയർത്തിക്കാൻ ഒരു പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞെങ്കിൽ മോദി പറയുന്നത് പോലെ 56 ഇഞ്ചിന് നെഞ്ചളവ് അത്ര ചെറുതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ഈ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആഘോഷ പൊലിമയിൽ ഏറ്റവും മനോഹരമായ ചിത്രവും വാർത്തയും ഇതുതന്നെയായിരിക്കും. ഭീകരൻ്റെ കുടുംബത്തെ കൊണ്ട് വന്ദേ മാതരം ചൊല്ലിച്ച് ദേശീയ പതാക ഉയർത്താൻ തക്ക തരത്തിൽ കാശ്മീരിനെ മാറ്റിയെടുത്തു എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.